പുന്നലവലി മെച്ചി എന്നും പറഞ്ഞുകൊണ്ടത് ഒരു ഇതുണ്ട്, പുന്നലവലി എട്ടുമലക്കരീതിയായി നിന്നോളം അതൊന്നും പറയുമ്പക്കാളിയും. തികച്ചും പ്രകൃതിയെ ആരാധിച്ചു പോകുന്ന ഒരു സമൂഹം, പ്രകൃതിയെ മാത്രം ദൈവമായി കണ്ടുനിന്ന ഒരു സമൂഹം. തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലയുടെ അവകാശിയാണ് അതിന്റെ അധികാരിയൊക്കെ. എല്ലാം വിളിച്ചു ചൊല്ലലാണ്, രഹസ്യങ്ങളൊന്നും തന്നെയില്ല, എല്ലാം പരസ്യമായി തന്നെ അപ്പൂപ്പനും ഭക്തജനങ്ങളും എല്ലാവരും കേൾക്കെ ഭക്തന്റെ ദോഷങ്ങളും ദുരിതങ്ങളും മാറാൻ വേണ്ടി പ്രകൃതിയെയും അപ്പൂപ്പനെയും മലദൈവങ്ങളെയും എല്ലാം സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ഊരാളിമാർ വിളിച്ചു ചൊല്ലി പറഞ്ഞത്. അപ്പൂപ്പൻ്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് താമ്പൂലമാണ്, മുറുക്കാൻ വിറ്റിലയും പാക്കും ചുണ്ണാമ്പും പുകയിലയും കള്ളും കരിക്കും. ശ്രീ കല്ലേരി ഊരാളിയപ്പൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തിയാണ്. അപ്പൂപ്പൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സൂര്യഭഗവാനാണ്. സൂര്യഭഗവാനിൽ ഉറവിയെടുത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ കല്ലേരി ഊരാളിയപ്പൻ. ഈ പ്രകൃതിയെ മുഴുവനായും നിലക്കി നിർത്തുന്ന, പ്രകൃതിയിലെ സർവ്വജരാചരങ്ങളെയും മാനവകുലത്തിനെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ് ശ്രീ കല്ലേരി ഊരാളി അപ്പൻ എന്ന് പറയുന്നത്. അപ്പൂപ്പൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാട് എന്ന് പറയുന്നത് മലയ്ക്ക് വടേനിയും അതുപോലെ തന്നെ വെള്ളംകുടി നിവേദിയും ആഴിപൂജയുമാണ്. എവിടെ ക്ഷേത്രം പങ്കാലും എന്ത് ചെയ്താലും അപ്പൂപ്പനോട് ഇരിപ്പടമില്ലാതെ നടക്കും. അതായത് ഒരു ശിവക്ഷേത്രം നിലനിൽക്കണമെങ്കിൽ എൻ്റെ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് ഒരു കുറവൻ്റെ കാലം ഒരു ദിവസം ആ അമ്പലം വിട്ടിട്ട് പതിനില്ലെങ്കിൽ ആ ശിവക്ഷേത്രം നിലനിൽപ്പിക്കാൻ പറഞ്ഞു. അതാണ് പറഞ്ഞത് അപ്പൂപ്പൻ്റെ ഒരു കാൽ പതിയണം, അപ്പം കുറവനാണ്. അപ്പൂപ്പൻ്റെ ഒരു കാല ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പതിഞ്ഞില്ലെങ്കിൽ ആ ക്ഷേത്രം നിലനിൽക്കില്ല എന്നാണ് പരമത്താൻ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുള്ളത്.
ശിവരാത്രിക്ക് ഇവിടെ വന്നതാണ് കല്ലേലിയെ കുറിച്ച് മനസ്സിലായത്. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും എൻ്റെ പൗരത്തിനൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഭഗവാന്റെ ദർശനത്തിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ടാണ് പൊങ്കാലയിടാൻ വരാൻ ഈ പൊങ്കാലയിലും. അപ്പൂപ്പം നമ്മളെ ഒരിക്കലും കൈവെടിയത്തില്ല. അപ്പൂപ്പിനെ അതുപോലെ വിശ്വാസം വേണം. വിശ്വസിച്ച് നമ്മൾ അപ്പൂപ്പനെ വിളിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരും. അങ്ങനെ ഇവിടുത്തെ ദൂരെ നിന്ന് എല്ലാ ആൾക്കാരും വരികയെടുക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ശിവരാത്രിക്ക് വന്നപ്പോഴത്തേക്ക് പൊങ്കാലയുടെ കാര്യമാണ്. അങ്ങനെ പൊങ്കാലയെ കുറിച്ച് വന്നേരും നല്ലത് മനസ്സിനകത്ത്. അരുനാരായണാണ് ഭഗവാന്റെ അടുത്ത് വരുമ്പം ഭഗവാന്റെ നാമം തന്നെ പുള്ളിയിൽ വരും. അടക്കം ചെയ്ത് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ അത് വരും. ഇങ്ങനെ ഗണപതി ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മാത്രമേ നമ്മുടെ മനസ്സിൽ ധാരാളം ഇന്ത്യാപ്പുകളിൽ മറുപടി പറയാൻ നമുക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങ് അപ്പൂപ്പനെന്ന് പറയുന്ന ആൾ ഇരുളും അപ്പൂപ്പനാണ്, വെളിച്ചവും അപ്പൂപ്പനാണ്. അത്രയും മാത്രം നമ്മൾ സ്നേഹിച്ചാൽ മതി. ഈ കാണുന്ന വെളിച്ചവും അപ്പൂപ്പനാണ്, രാത്രിയാവുന്ന ഇരുളും അപ്പൂപ്പനാണ്. അതിനൊരു വളരെ സംശയം. ഈ രണ്ടിനെ നമ്മൾ സ്നേഹിക്കുക, നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ പൂജയ്ക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊന്നും തോന്നി വേറൊരു ലോകത്ത് സഞ്ചരിക്കുന്നവരിങ്ങനെ പൂജയൊക്കെ മാറി. അത് നമ്മൾ ഒരാൾക്ക് ഒരാൾ പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മളത് മാറിപ്പോ re